എന്താണ് വെരിക്കോസ് വെയിൻ? നമ്മുടെ സമൂഹത്തിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് വെരിക്കോസ് വെയിൻ. ഞാൻ ഡോക്ടർ ഫാസില ജസക്, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് വെരിക്കോസ് വെയിൻ വരാനുള്ള കാരണങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, എങ്ങനെ ഇത് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ മാനേജ് ചെയ്യാം. എന്താണ് വെരിക്കോസ് വെയിൻ എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ ഹൃദയം ബ്ലഡിന് തായോട്ടും ബാക്കിയുള്ള എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്നു. ഇനി ശരീരത്തിലുള്ള അശുദ്ധ രക്തം തിരിച്ച് പമ്പ് ചെയ്യുന്നത് നമ്മളെ കാലിലെ മസിൽസായ കാഫ് മസിൽസ് ഉപയോഗിച്ചാണ്. ഇതിനെ നമുക്ക് രണ്ടാമത്തെ ഹൃദയം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ കാഫ് മസിൽസ് വീക്കാകുമ്പോൾ കാലിൽ നിന്ന് അശുദ്ധ രക്തം കൃത്യമായി മേലോട്ട് കയറാതിരിക്കുകയും അശുദ്ധ രക്തം കാലിൽ നിന്ന് ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുന്നതിൽ അപാകതകൾ സംഭവിക്കുകയും ഈ അശുദ്ധ രക്തം നിങ്ങളുടെ കാലുകളിലെ രക്തക്കുഴലുകളിൽ കെട്ടിക്കിടക്കുകയും അതിൽ തടിപ്പായി കാണുന്നതിനുമാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് വെരിക്കോസ് വെയിൻ വരാനുള്ള കാരണങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തേത് നമ്മുടെ ജീവിതശൈലിയാണ്. പലരുടെയും ജോലി എന്ന് പറയുന്നത് കൂടുതൽ നേരം നിൽക്കേണ്ട ജോലിയായിരിക്കും. ഒരു ടീച്ചറുടെ ജോലി, അല്ലെങ്കിൽ ഒരു വീട്ടമ്മ, അല്ലെങ്കിൽ ഒരു വാച്ച്മാൻ, ഇങ്ങനെ കൂടുതലായി നിൽക്കുമ്പോൾ നമ്മളുടെ രക്തം കൃത്യമായി മേലോട്ട് പമ്പ് ചെയ്യുന്നില്ല. ഇത് വെരിക്കോസ് വെയിൻ വരാൻ ഒരു കാരണമാകുന്നു. രണ്ടാമത്തേത് അമിതവണ്ണം. അമിതവണ്ണം നിങ്ങൾക്ക് കൂടുതൽ രക്തസമ്മർദ്ദം നിങ്ങളുടെ കാലുകളിൽ കൂടാൻ കാരണമാകുന്നു. മൂന്നാമത്തേത് പാരമ്പര്യം ഇതിനൊരു പ്രധാന ഘടകമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെരിക്കോസ് വെയിൻ വരാൻ ചാൻസ് കൂടുതലാണ്. നാലാമത്തേത് പ്രസവ സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസിയിലാണ്. പ്രഗ്നൻസിയുടെ സമയത്ത് ഹോർമോണിൻ്റെ വ്യതിയാനം കാരണവും രക്തസമ്മർദ്ദം കൂടുന്നത് കൊണ്ടും നിങ്ങളുടെ രക്തക്കുഴലുകൾ വികസിക്കുന്നു. ഇത് വെരിക്കോസ് വെയിൻ വരാൻ കാരണമാകുന്നു. എങ്കിൽ പോലും പ്രഗ്നൻസി സമയത്ത് വരുന്ന വെരിക്കോസ് വെയിൻ പ്രസവം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞാൽ തനിയെ മാറുന്നതാണ്. ആകുമ്പോൾ പ്രായമാകുമ്പോൾ പൊതുവെ രക്തക്കുഴലുകളും മസിലുകളും വാൾവുകളും വീക്കാകുന്നു. ഇത് രക്തം ശരിയായ രീതിയിൽ പമ്പ് ചെയ്യുന്നില്ല. എന്തൊക്കെയാണ് വെരിക്കോസ് വെയിനിൻ്റെ ലക്ഷണങ്ങളെന്ന് നോക്കാം. കാലുകളിൽ സ്പൈഡർ വെബ് എന്ന് പറയും, നീല നിറത്തിൽ ചിലന്തി വല പോലെ രക്തക്കുഴലുകൾ രക്തം കട്ട പിടിച്ച് കിടക്കുന്നു. അവിടെ അസഹ്യമായ ചൊറിച്ചിൽ, കുറേ നേരം നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുമ്പോൾ കാല് കടയുന്നു, കാലിൽ വേദന, കാലിൽ നീർക്കെട്ട് വരുന്നു, അശുദ്ധ രക്തം കെട്ടിക്കിടക്കുന്നതാൽ അവിടെയുള്ള സ്കിന്നിന് കളർ വ്യത്യാസം വരുന്നു, കറുത്ത നിറം വരുന്നു, രക്തക്കുഴലുകൾ പൊട്ടി ബ്ലീഡിംഗ് വരുന്നു, മുറിവുകൾ വന്നാൽ മാറാൻ പ്രയാസമാണ്. കണങ്കാലിൽ പലർക്കും അസഹനീയമായ വേദനയുള്ള വ്രണങ്ങളോ അല്ലെങ്കിൽ അൾസറുകളോ വരുന്നു. ഇനി എങ്ങനെ നമുക്ക് വെരിക്കോസ് വെയിൻ വീട്ടിൽ വെച്ച് തന്നെ ഭേദമാക്കാം എന്ന് നോക്കാം. ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതശൈലി മാറ്റുക. നിങ്ങൾ അമിതവണ്ണമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ വണ്ണം കുറക്കാൻ ശ്രമിക്കുക. എക്സസൈസ് തീരെ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എക്സസൈസ് ഒരു ശീലമാക്കുക. നിങ്ങൾ ഇരിക്കുന്ന ജോലിയോ അല്ലെങ്കിൽ നിൽക്കുന്ന ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂറോ കൂടുമ്പോൾ അവിടെ നിന്ന് എണീക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കുക. ഇത് നിങ്ങളുടെ രക്തം ശരിയായ രീതിയിൽ പമ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇനി അടുത്തത് നിങ്ങൾ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ വെരിക്കോസ് വെയിനുള്ള ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. രക്തം ശരിയായ രീതിയിൽ ഹൃദയത്തിലോട്ട് പമ്പ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വെരിക്കോസ് വെയിൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ കിടക്കുമ്പോൾ 2-3 തലേണ വെക്കുക, അതിൻ്റെ മുകളിൽ നിങ്ങളുടെ കാല് വെക്കുക. അപ്പോൾ നിങ്ങളുടെ കാല് ഹൃദയത്തിൻ്റെ മുകളിലാവും. കാലിൻ്റെ ലെവലും നമ്മൾ ഹൃദയത്തിൻ്റെ ലെവലും നോക്കുമ്പോൾ കാലിൻ്റെ ലെവൽ ഹൃദയത്തിൻ്റെ മുകളിലാണെന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ ചെയ്താൽ രാത്രി മുഴുവൻ നിങ്ങളിങ്ങനെ കിടക്കുകയാണെങ്കിൽ കാലിൽ രക്തം കെട്ടിക്കിടക്കുന്നത് നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കും. ഇനി അടുത്തത് നമുക്ക് അവൈലബിളാണ് സ്റ്റോക്കിംഗ് അല്ലെങ്കിൽ കംപ്രഷൻ ബാൻഡേജ് എന്ന് പറയും. ബാൻഡേജ് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. തായിൽ നിന്ന് വലിച്ചു മുറുക്കി മേലെ നിങ്ങൾ തുട വരെ അത് ടൈറ്റായിട്ട് കെട്ടുക. ഇനി ബാൻഡേജ് ആണെങ്കിൽ നിങ്ങൾ താഴ്ന്ന് മേലോട്ട് തന്നെ ഇടുക. അടുത്ത തവണ ഇടുമ്പോഴും ആ ചെറിയ ഭാഗം കഴിഞ്ഞ ദിവസം ഏത് ഭാഗമാണോ താഴെ ഇട്ടത് ആ ഭാഗം തന്നെ താഴെ ഇട്ട് പിന്നെ മേലോട്ട് വലിച്ച് കയറ്റുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ രക്തയോട്ടം ശരിയായ രീതിയിൽ നടക്കും. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരിക്കലും രാത്രി ഇതുപോലെ ഇട്ട് കിടക്കാതിരിക്കുക. നിങ്ങൾ പകൽ ജോലി സമയത്തോ അല്ലെങ്കിൽ നിൽക്കുന്ന സമയത്തോ ഒക്കെയാണ് ഇതുപോലെ ചെയ്യേണ്ടത്. ഇനി അടുത്തത് നിങ്ങളുടെ കാലിൽ അല്പം ഒലീവ് ഓയിൽ അല്ലെങ്കിൽ കടുകെണ്ണ ഇവ തേച്ച് മൃദുവായി മസാജ് ചെയ്യുക.
എങ്ങനെയാണ് മസാജ് ചെയ്യുന്നത്? താഴെ നിന്ന് മേലെയിലോട്ട്. പക്ഷേ ഒരിക്കലും അധിക പ്രഷർ കൊടുക്കരുത്, സോഫ്റ്റായിട്ട് വേണം മസാജ് ചെയ്യാൻ. അതും താഴെ നിന്ന് മേലോട്ടാണ് നിങ്ങൾ മസാജ് ചെയ്യുന്നതെന്ന് ഉറപ്പു വരുത്തുക. ഇനി ഇങ്ങനെയൊന്നും ചെയ്തിട്ടും നിങ്ങളെ വെരിക്കോസ് വെയിൻ മാറുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ചികിത്സയിൽ ഞങ്ങൾ ജർമ്മൻ മെഡിസിൻ നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ പ്രത്യേകതകളെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയും സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയും കൃത്യമായി അപഗ്രഥിച്ച് ഞങ്ങൾ മെഡിസിൻ കണ്ടെത്തി നിങ്ങൾക്ക് തരുന്നതാണ്. ഇത് നിങ്ങളുടെ വെരിക്കോസ് വെയിൻ കുറക്കാൻ സഹായിക്കും.